പണ്ടത്തെ കാലത്ത് കർക്കിടകമാസം ഇപ്പോഴത്തെ കർക്കിടകമാസമായിട്ട് കുറച്ച് വ്യത്യാസമുണ്ട്. പണ്ടത്തെ കർക്കിടകമാസം പഞ്ഞമാസം എന്ന് പറഞ്ഞിരുന്നു. കാരണം ഇടവും വിധം മാസങ്ങളിൽ മഴ പെയ്തതിന് ശേഷം പാടത്ത് പണിയെല്ലാം കഴിഞ്ഞ് ജോലിയൊന്നും ഇല്ലാതെയും കണ്ടിരിക്കുന്ന ഒരു കാലത്താണ് അന്ന് ഈ കർക്കിടകമാസം വരിക. അപ്പോൾ പഞ്ഞമാസം എന്ന് പറയുന്നത് അതാണ്. ഇന്നിപ്പോൾ കർക്കിടകമാസം മറ്റേ മാസമൊക്കെ ഒരുപോലെ തന്നെയാണ്, പഞ്ഞമാസം എന്ന് പറയാൻ വയ്യ. അപ്പോൾ ഇന്നും പക്ഷേ കർക്കിടകമാസത്തിലൊരു വിശേഷം എന്താണെന്ന് വെച്ചാൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ പെയ്യുന്നൊരു കാലമാണ്, മഴ പെയ്തുകൊണ്ടിരിക്കുന്ന മഴക്കാലത്താണ് ഏറ്റവും പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലാ രോഗങ്ങളും വന്ന് പെടുന്നത്. കാരണം ഉഷ്ണം ഉള്ള കാലത്ത്, വേനൽക്കാലത്ത് ഉഷ്ണമുള്ള കാലത്ത് വാദം കോപിക്കുകയാണ്. പക്ഷെ വാദം അന്ന് കോപിക്കുന്നില്ല, സ്നിഗ്ധത ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ചൈക്ക് നിൽക്കുന്നേ ഉള്ളൂ. മഴ പെയ്ത് തണുക്കുമ്പോൾ പെട്ടെന്ന് അത് കോപിക്കുകയാണ്. മഴ പെയ്ത് തണുക്കുമ്പോൾ ആകാശം ആകെ മേഘം കൊണ്ട് മൂടിയിരിക്കും, അന്തരീക്ഷത്തിലാകെ ജലക്കിണങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ വരുമ്പോൾ പിത്തം കോപിക്കുമ്പോൾ വാദവും കോപിക്കും, പിത്തവും കോപിക്കും. അതിൻ്റെ കൂടെ വെള്ളം, നല്ല വെള്ളം കിട്ടില്ല മഴക്കാലത്ത്. അപ്പോൾ ചീത്ത വെള്ളം ഉപയോഗിക്കുന്നതിൻ്റെ കഫവും കോപിക്കും. വാദവും പിത്തവും കഫവും കോപിക്കുന്നൊരു കാലമാണ് ഈ മഴക്കാലം എന്ന് പറഞ്ഞാൽ. അതാണ് ഈ വാസ്തുവിൽ കർക്കിടകമാസം എന്നല്ല പറയുന്നത്, മഴക്കാലം എന്നാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ മഴക്കാലത്താണ് ഈ തകരാറുകൾ ഉണ്ടാവുന്നത്. അത് ഇല്ലാതെ കണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ദിനചര്യം നേരാക്കുക വേണ്ടത്. നമ്മൾ സാമാന്യന ഈ ആഹാരം കഴിക്കുന്നത് നമുക്കിഷ്ടമുള്ളതാണ് കഴിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഈ ദേഹത്തിനെ പറ്റി നമ്മൾ ആലോചിക്കുന്നില്ല. ദേഹം നിലനിൽക്കുന്നത് ആഹാരമാണ്, ആഹാരം ജനിച്ചാൽ മരിക്കുന്നത് വരെ വേണം. മരുന്ന് വേണമെന്ന് വേണമെങ്കിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ആഹാരം എങ്ങനെ കഴിക്കണം, എപ്പോൾ കഴിക്കണം, എന്ത് കഴിക്കണം എന്നുള്ളത് ഓരോരുത്തർക്കും കുറച്ച് വ്യത്യാസം ഉണ്ടാകുന്ന വെച്ചാലും അവനവനിക്കൊരു ബോധം ഉണ്ടാവണം. അത് കുട്ടിക്കാലം മുതൽക്ക് ഉണ്ടാക്കും വേണം. സി ആർ ആർ വർമ്മ എൻജിനീയറാണ്, അദ്ദേഹം ഒരു മറ്റേ നാച്ചുറോപ്പതി ആളും കൂടെയാണ്. അദ്ദേഹം ഒരിക്കൽ ഇവിടെ വന്ന് പറയണ്ട, അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം ഒരിക്കൽ ഇവിടെ വന്നപ്പോൾ പറയണ്ടായി, ഏത് സദ്യയ്ക്ക് വാങ്ങിച്ചാൽ പോയി ഊണ് വെച്ചോളൂ, സാമ്പാറും രസവും അച്ചാറും കൂട്ടാഞ്ഞാൽ മതി, എന്നാൽ ഒരു സുഖവും ഉണ്ടാവില്ല പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കട്ടെ, ഒരു സദ്യക്ക് എനിക്ക് സൗകര്യമുള്ള ഒരു സദ്യക്ക് പോയപ്പോൾ ഞാനിത് മൂന്നും വിളമ്പിച്ചില്ല. കാര്യം ശരിയാണ്, വയറ്റിനൊരു ചൂടും പോയി എടുക്കലോ അതൊന്നുമില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമ്മുടെ ഈ കാണുന്ന ഒരു ശരിയായാൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അന്ന് മുതൽക്ക് ഞാനത് മനസ്സിലാക്കാറുണ്ട്. അതുമാതിരി തന്നെ നമ്മളൊക്കെ സാധാരണ ഉച്ച എരിഞ്ഞിട്ടുള്ള കാപ്പിക്കാണ് ഈ ചക്ക തിന്നെ, പഴുത്ത ചക്ക തിന്നെ അപ്പോഴാണ്. എന്നിട്ട് വയറ് വേദനിച്ച് ചുക്കരച്ച് കഴിച്ചിട്ട് അത് മാറ്റാനുള്ള സൗകര്യം ചെയ്തിട്ട് ചക്കയ്ക്ക് ചുക്ക് എന്നൊരു ഇതുണ്ട്. പക്ഷേ ഒരു നാച്ചുറോപ്പതികാരനോട് പറഞ്ഞു, യാതൊരു തർക്കവും ഉണ്ടാവില്ല, ചക്ക മാത്രം ചക്ക തിന്നപ്പോൾ ചക്ക മാത്രമേ തിന്നാൻ പാടുള്ളൂ എന്ന്. അതിൻ്റെ കൂട്ടത്തിലൊന്നും കഴിക്കാണ്ടിരുന്നിട്ട് ഒരു തടാറും വരില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ രാവിലെ സദ്യ പഴങ്ങളൊക്കെ തിന്നാറുണ്ട്. അതപ്പോൾ ഒരു ദിവസം ചക്ക മാത്രം തിന്നു, 10-25 തുള്ള ചക്ക തിന്നു, എന്തുണ്ടാവും പറ്റി നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് കുറച്ച് ഇളനീരിൻ്റെ വെള്ളവും കുടിച്ചിട്ട് പോയി. ഉച്ചയായപ്പോഴേക്കും ഇനി വിശന്നു, ഒരു ഉപദ്രവം ഉണ്ടായില്ല മാത്രമല്ല വളരെ സുഖമായിട്ടാണ് തോന്നിയത്. അപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരം ഏത് തരത്തിലിരിക്കണം എന്നുള്ളത്, രണ്ട് മൂന്ന് പഴങ്ങൾ ഒന്നിച്ച് തിന്നാൽ ശരിയാവില്ല, ഫ്രൂട്ട് സാലഡ് പാടില്ല എന്നർത്ഥം. ഒരു ഫ്രൂട്ടേ കഴിക്കാൻ പാടും ഒരു പ്രാവശ്യം കഴിക്കുമ്പോൾ, അപ്പോൾ യാതൊരു തകരാറും ഉണ്ടാവില്ല. അതുപോലെ എല്ലാ നമുക്ക് ദേഹത്തിന് എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഈ മെഷീൻ നിലനിൽക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ്. ഈ മെഷീൻ നിലനിന്നാലേ നമുക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ. ആ മെഷീൻ നിലനിൽക്കാൻ വെച്ചാൽ അതിന് നമുക്ക് ഇങ്ങോട്ട് ഉപകാരം ചെയ്യണം വെച്ചാൽ നമ്മൾ അങ്ങോട്ട് നല്ല ആഹാരം കൊടുക്കണം. എന്താഹാരം കൊടുക്കണം, അതിന് നിലനിൽക്കാൻ എന്ത് വേണം എന്നുള്ളത് നിങ്ങൾ പഠിക്കുക. അത് പഠിപ്പിക്കലാണ് ശരിക്കും പറഞ്ഞാൽ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യം മുതൽക്ക് ചെയ്യേണ്ടത്. എന്നാലേ ആരോഗ്യം നിലനിൽക്കുള്ളൂ.